മാലിന്യ കൂമ്പാരമായി തൃശ്ശൂരിലെ ശക്തൻ നഗർ പരിസരം മഴക്കാലത്ത് മാലിന്യം ഇവിടെ കുമിഞ്ഞു കൂടുകയാണ് മാലിന്യ കൂമ്പാരത്തിൻ്റെ ദുരിതം ഏറ്റവുമധികം അനുഭവിക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പട്ടാളം മാർക്കറ്റിലെ കച്ചവടക്കാരാണ് മാലിന്യജലം ഒഴുകി ഇവിടെയുള്ള ഓരോ കടകളിലേക്കും എത്തുന്നു ലിഷോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശ്ശൂർ നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഈ മതിലിന് അപ്പുറമാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അത് ദ്രവിക്കാത്ത മാലിന്യങ്ങളും ദ്രവിക്കുന്ന മാലിന്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിന് ഈ മതിലിനിപ്പുറം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളുടെ സെക്കൻഡ്സ് പാർട്ടെല്ലാം ലഭിക്കുന്ന പട്ടാളം മാർക്കറ്റാണ് ഈ പട്ടാളം മാർക്കറ്റിലേക്ക് ഈ മതിലിനപ്പുറത്ത് നിന്നുള്ള ഈ മാലിന്യങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമെല്ലാം ഈ മാർക്കറ്റിനകത്തേക്കാണ് വരുന്നത് ഇതിപ്പോൾ മഴയില്ലാത്ത സമയമാണ് കനത്ത മഴയുള്ള സമയത്ത് ഈ പ്രദേശത്ത് മുഴുവൻ ഏറ്റവും മലിനമായ ജലം ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഈ കടക്കാരെല്ലാം തന്നെ അതിൻ്റെ ഒരു ദുരിതം പേറുന്നവരാണ് ചേട്ടാ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഈ മാലിന്യം എത്രത്തോളം നിങ്ങളെ ബാധിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ നിന്ന് മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ആ താരുള്ളൂടെ വന്നു തുടങ്ങും ഉറവ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൂടി ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അത് മണം ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയ എലി പാറ്റ എട്ട് മറ്റേ തുരപ്പനൊക്കെ വേണ്ടതുണ്ട് ഇവിടെ പാമ്പ് ഇങ്ങനെ പോലെല്ലാം നിറഞ്ഞു കുടുങ്ങി ഇവിടെ അപ്പോൾ ആ എരിപ്പനി കിഞ്ഞി പിടിക്കാൻ വളരെ എളുപ്പമുള്ള മാർഗങ്ങളാണ് ഇനി ഈ സമയങ്ങളിൽ നിന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് വളരെ വൃത്തിയാക്കി ക്ലിയറാക്കി ആ മാലിന്യത്തിനെ മാറ്റി കിട്ടിയാൽ ഏറ്റവും എന്ന് പറയാം കാരണം ഈ ഹൃദയബാധത്തിനാണ് ഈ മാലിന്യം കിടക്കുന്നത് അത് ഇവിടെയുള്ള ആർക്കും സാധിക്കില്ല അത് ഞങ്ങൾക്ക് സംബന്ധിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇവിടെ കാറ്റോട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് ആ ആൾക്കാർക്ക് ഇതിൻ്റെ മണം തന്നെ ശരിക്കും പിടിക്കില്ല ഓരോ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുക ഒരു കടക്കാരെ ഇപ്പോൾ ഇന്ന് വന്നിട്ടില്ല മൂന്നു ദിവസമായി വന്നിട്ടാണ് അവൻ്റെ കാലിൻ്റെ അടിയിൽ ഇത് ഒരു റെസ്റ്റ്മാരെ വന്നിട്ട് അവനും വരാൻ പറ്റിയിട്ടില്ല അവന് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ മാലിന്യം എത്രയോ വേഗം മാറ്റണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇത് ഒഴിച്ചും കൂടണൊന്നുമില്ല അവർ കൂടുതൽ ഡമ്പ് ചെയ്യുന്നു അതാ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ അതിന് തറയെ കൂടെ കഴിഞ്ഞിട്ട് വരുന്നു അത് വന്നിട്ട് ഈ ഒഴുകിയിട്ട് പോകുന്നു ഇതിപ്പോൾ മഴയില്ലാത്ത സമയമാണ് രണ്ടു ദിവസം അതാണ് ഇതിൻ്റെ അവസ്ഥ മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ വേറെയാണ് അത് ഞാൻ വീട് ഞങ്ങളുണ്ട് ഞങ്ങൾ മേരെ കൊടുത്തിട്ടുണ്ടോ എന്താണ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസമായി

അത് നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗമാണ് ബസ് സ്റ്റാൻഡാണ് തൊട്ട് ധാരാളം ആളുകൾ ഈ ഇത് വഴിക്ക പോണതും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇതുപോലൊരു മാലിന്യ കുമ്പാരം കിടക്കണം അതിൻ്റെ മുഴുവൻ ദുരിതം പറയുന്നത് ഞങ്ങൾ ഈ തൊട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അതിൽ പോണ ജനങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ വേസ്റ്റ് വെള്ളം മുഴുവൻ ഞങ്ങൾ ഈ മാർക്കറ്റിൽ വന്നിട്ട് ഇതികോടെ പോയി പോകണം അതൊക്കെ അധികാരികളെ ഞങ്ങള് നയന്മുറക്കാരെ അറിയിച്ചിട്ടേക്കുള്ളതാണ് അതിൽ വേറെ നടപടികൾ ആയിട്ടില്ല തീർച്ചയായും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം എന്നോണം പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നഗർ തൃശ്ശൂർ കോർപ്പറേഷനാണ് ഈ നഗരത്തിലെ ഈ പ്രധാന ഇടത്തെ ഈ മാലിന്യം എല്ലാം തന്നെ മാറ്റേണ്ടതും ഇതിനൊരു പരിഹാരം കാണേണ്ടതും പക്ഷേ അതിനൊന്നും തന്നെ ഇപ്പോഴും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടത്തുകാർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം സുചി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ